നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ഉറപ്പായ വരുമാനം ലഭിക്കുന്നതോടൊപ്പം നമ്മൾ നിക്ഷേപിക്കുന്ന തുക പൂർണ്ണമായും തിരികെ ലഭിക്കുന്ന നിക്ഷേപ പദ്ധതികൾ ഏതൊക്കെയാണ്? വിശദാംശങ്ങൾ അറിയുന്നതിനായി വീഡിയോ കാണുക. ഡ്രീംസെറ്റിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സാധാരണക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ ചില നിക്ഷേപ പദ്ധതികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഈ നിക്ഷേപ പദ്ധതികൾക്കെല്ലാം തന്നെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. അതായത്, ഇത്തരം പദ്ധതികളിൽ നമ്മൾ നിക്ഷേപിക്കുന്ന പണം ഒട്ടും തന്നെ നഷ്ടപ്പെടുകയില്ല. നമ്മൾ നിക്ഷേപിക്കുന്ന തുക എത്രയാണോ ആ തുക പൂർണ്ണമായും നമുക്ക് തിരികെ ലഭിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, അതിൽ നിന്നും നമ്മൾ നിക്ഷേപിക്കുന്ന തുകയിൽ നിന്നും ഉറപ്പായ വരുമാനം ലഭിക്കുന്ന പദ്ധതികളുമാണ് ഇവയൊക്കെ. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഒട്ടും തന്നെ റിസ്ക് ഇല്ലാത്ത നിക്ഷേപ പദ്ധതികളാണ് ഇവയൊക്കെ. അതിനാലാണ് സാധാരണക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ നിക്ഷേപ പദ്ധതികളെന്ന് ഞാൻ ആദ്യമേ തന്നെ പറയാൻ കാരണം. അതിനാൽ റിസ്ക് കുറഞ്ഞ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപ മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഇതിൽ ഒന്നാമത്തെ സ്കീം. രാജ്യത്തെ വാണിജ്യ ബാങ്കുകൾ നടത്തുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് വളരെയേറെ സുരക്ഷിതമായ ഒരു നിക്ഷേപമാണ്. ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് പലിശ നിരക്ക് ഒട്ടേറെ വളരെയേറെ കുറഞ്ഞിട്ടുണ്ട്. അതായത് 5 വർഷത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് ഇപ്പോൾ 5.40% മുതൽ 6.25% വരെ മാത്രമേ ഇപ്പോൾ നമുക്ക് പലിശ വരുമാനം ലഭിക്കുകയുള്ളൂ. എങ്കിൽ പോലും ബാങ്കുകളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായ നിക്ഷേപമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാങ്കുകളിലെ 5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് മാത്രമേ ഇൻഷുറൻസ് സംരക്ഷണമുള്ളൂ. ബാങ്കുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, അല്ലെങ്കിൽ ബാങ്കുകൾ തകർന്നു ണെങ്കിൽ നമ്മൾ നിക്ഷേപിച്ച 5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവും സംഭവിക്കില്ല. ആ തുക തീർച്ചയായിട്ടും നമുക്ക് ആ തുക പൂർണ്ണമായും തന്നെ നമുക്ക് തിരികെ ലഭിക്കും. അതിനാൽ വാണിജ്യ ബാങ്കുകളിലെ 5 ലക്ഷം രൂപ വരെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ തീർച്ചയായിട്ടും സുരക്ഷിതമായ ഒരു നിക്ഷേപ മാർഗമാണ്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടാണ് രണ്ടാമത്തെ നിക്ഷേപ മാർഗം. ഇതും ഏറ്റവും സുരക്ഷിതമായ ഒരു നിക്ഷേപ മാർഗമാണ്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ PPF എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 15 വർഷമാണ് ഈ ഒരു നിക്ഷേപത്തിന്റെ കാലാവധി. 15 വർഷം കഴിഞ്ഞാൽ വീണ്ടും ഒരു 5 വർഷത്തേക്ക് ഈ ഒരു നിക്ഷേപം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 7.1% ഇതിന്റെ പലിശ നിരക്ക്. ഒരു വ്യക്തിക്ക് ഒരു PPF അക്കൗണ്ട് മാത്രമേ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. PPF നിക്ഷേപങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിനാൽ ഈ ഒരു സ്കീമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. PPF സ്കീമിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമാണ് മറ്റൊരു പദ്ധതി. ഏറ്റവും സുരക്ഷിതമായ ഒരു നിക്ഷേപ മാർഗമാണിത്. 6.6% പലിശയാണ് ഈ ഒരു സ്കീമിലെ നിക്ഷേപത്തിന് ലഭിക്കുന്നത്. ഒരു വ്യക്തിക്ക് പരമാവധി 4.5 ലക്ഷം രൂപയും ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ പരമാവധി 9 ലക്ഷം രൂപയും മാത്രമേ ഈ ഒരു സ്കീമിൽ നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ. 5 വർഷമാണ് ഈ ഒരു സ്കീമിന്റെ നിക്ഷേപ കാലാവധി. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിനെ കുറിച്ചും ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇതിന്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ നിന്ന് ലഭിക്കുന്നതാണ്. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമാണ് മറ്റൊരു നിക്ഷേപ പദ്ധതി. ഇതും ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപ പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സ്കീമാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമേ ഈ സ്കീമിൽ നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ. 7.4% പലിശ ഈ ഒരു നിക്ഷേപത്തിന് ലഭിക്കുന്നതാണ്. 5 വർഷമാണ് ഈ ഒരു നിക്ഷേപത്തിന്റെ കാലാവധി. പരമാവധി നിക്ഷേപം 15 ലക്ഷം രൂപയാണ്. ഒരു വ്യക്തിക്ക് പരമാവധി ഈ ഒരു സ്കീമിൽ നിക്ഷേപിക്കാവുന്ന തുക 15 ലക്ഷമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിനെ കുറിച്ചും നേരത്തെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് ആണ് 5-ാമത്തെ നിക്ഷേപ പദ്ധതി. ഇതും ഏറ്റവും സുരക്ഷിതമായ ഒരു നിക്ഷേപ പദ്ധതികളിലൊന്നാണ്. ബാങ്കുകളിലെ പോലെ പോസ്റ്റ് ഓഫീസിൽ നടത്തുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമാണ് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ്. 1 വർഷം മുതൽ 5 വർഷത്തേക്ക് വരെ നമുക്ക് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് ആരംഭിക്കാനാകും. 5.5% മുതൽ 6.7% വരെയാണ് ഈ സ്കീമിലെ പലിശ വരുമാനം. ഉറപ്പായ വരുമാനം നേടാമെന്ന് മാത്രമല്ല, എത്ര തുക വേണമെങ്കിലും നമുക്ക് ഈ ഒരു സ്കീമിൽ നിക്ഷേപിക്കാം. അതിന് കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടിയുണ്ട്. ഈ സ്കീമിനെ കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ പോവുകയാണെങ്കിൽ ഈ സ്കീമിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കിസാൻ വികാസ് പത്രയാണ് 6-ാമത്തെ സുരക്ഷിതമായൊരു നിക്ഷേപ പദ്ധതി.
നിങ്ങളുടെ നിക്ഷേപത്തെ ഇരട്ടിയാക്കുന്ന ഒരു നിക്ഷേപ പദ്ധതിയാണ് കിസാൻ വികാസ് പത്ര. അതുതന്നെയാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയൊരു സവിശേഷത. അതായത് നിങ്ങൾ 2 ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിനെ 4 ലക്ഷമാക്കി മാറ്റാൻ കഴിയും. നിങ്ങൾ 5 ലക്ഷം രൂപയാണ് ഈ ഒരു സ്കീമിൽ നിക്ഷേപിക്കുന്നതെങ്കിൽ അതിനെ 10 ലക്ഷം രൂപയാക്കി മാറ്റാനും സാധിക്കും. കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടി ഉള്ള ഒരു നിക്ഷേപ പദ്ധതിയാണിത്. 6.9% നിരക്കിലാണ് ഈ നിക്ഷേപത്തിന് നമുക്ക് പലിശ വരുമാനം ലഭിക്കുന്നത്. കിസാൻ വികാസ് പത്രയെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്കീമിനെ കുറിച്ച് അറിയുന്നതിനും ആ ഒരു ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് 7-ാമത്തെ നിക്ഷേപ പദ്ധതി. നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NSE എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 5 വർഷത്തെ നിക്ഷേപ പദ്ധതിയാണിത്. 6.8% നിരക്കിൽ ഇതിന് പലിശ വരുമാനം ലഭിക്കും. ഒരു വ്യക്തിക്ക് മാത്രമായോ അല്ലെങ്കിൽ ജോയിന്റ് അക്കൌണ്ടുകളോ ഈ ഒരു സ്കീമിൽ നമുക്ക് ആരംഭിക്കാൻ സാധിക്കും. ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഒന്നാണ് നാഷണൽ സേവിംഗ് സ്കീം അഥവാ NSE. സുകന്യ സമൃദ്ധി അക്കൌണ്ടാണ് മറ്റൊരു സുരക്ഷിതമായ നിക്ഷേപ മാർഗം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ പേരിൽ മാതാപിതാക്കൾക്ക് ആരംഭിക്കാവുന്ന ഒരു അക്കൌണ്ടാണിത്. 7.6% നിരക്കിൽ പലിശ വരുമാനം ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. 1 വർഷം കുറഞ്ഞത് 250 രൂപ മുതൽ പരമാവധി 1.5 ലക്ഷം രൂപ വരെ നമുക്ക് ഈ സ്കീമിൽ നിക്ഷേപം നടത്താൻ സാധിക്കും. പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ 10-ാം ക്ലാസ് പാസ്സാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്നുള്ള നിക്ഷേപം പിൻവലിക്കാൻ സാധിക്കും. ട്രഷറിയിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് 9-ാമത്തെ സുരക്ഷിത നിക്ഷേപ പദ്ധതി. സംസ്ഥാന ട്രഷറിയിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണിത്. ഇപ്പോൾ ഈ ഒരു ഡെപ്പോസിറ്റിന് 8.5% നിരക്കിൽ പലിശ വരുമാനം ലഭിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഉയർന്ന പലിശ വരുമാനമാണിത്. അതുതന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണീയതയും. ട്രഷറി ഡെപ്പോസിറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലിങ്ക് സന്ദർശിക്കുക. ഈ ട്രഷറി ഡെപ്പോസിറ്റിനെ കുറിച്ചുള്ള ട്രഷറിയിലെ ഫിക്സഡ് ഡെപ്പോസിറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റെക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ RD ആണ് 10-ാമത്തെ ഏറ്റവും സുരക്ഷിതമായ മറ്റൊരു നിക്ഷേപ മാർഗം. പ്രതിമാസം നിശ്ചിത തുക വീതം നിക്ഷേപിക്കുന്ന ഒരു പദ്ധതിയാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ RD എന്ന് പറയുന്നത്. നമുക്ക് ബാങ്കുകളിൽ ഈ ഒരു അക്കൌണ്ട് ആരംഭിക്കാൻ കഴിയും. കുറഞ്ഞത് 6 മാസം മുതൽ 10 വർഷത്തേക്ക് വരെ നമുക്ക് റെക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ RD അക്കൌണ്ടുകൾ ആരംഭിക്കാൻ സാധിക്കും. കുറഞ്ഞത് 100 രൂപ മുതൽ എത്ര തുക വേണമെങ്കിലും നമുക്ക് മാസം തോറും ഈ ഒരു സ്കീമിൽ നിക്ഷേപം നടത്താം. ഉറപ്പായ ഒരു നിശ്ചിത വരുമാനം ലഭിക്കുമെന്നതാണ് RDയുടെ പ്രത്യേകത. മാത്രമല്ല ഈ RDയുടെ കാലയളവ് പൂർത്തിയാകുമ്പോൾ, അതായത് എത്ര വർഷത്തേക്കാണ് നമ്മൾ ഈ ഒരു സ്കീമിൽ ചേരുന്നത്, ആ കാലയളവ് പൂർത്തിയാകുമ്പോൾ നല്ലൊരു തുക സമ്പാദ്യമായി സ്വരൂപിക്കുന്നതിന് RD നമ്മളെ സഹായിക്കുന്നതാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്കാണ് ഇതിനും ബാങ്കുകൾ ബാധകമാക്കിയിട്ടുള്ളത്. അതിനാൽ ഓരോ ബാങ്കുകളിലെയും റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾക്ക് വ്യത്യസ്ത നിരക്കാണുള്ളത്. ഉദാഹരണമായി SBIയിൽ 5 വർഷത്തെ റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ അതിന് 5.40% നിരക്കിൽ പലിശ ലഭിക്കുന്നതാണ്. ഈ നിരക്കായിരിക്കില്ല മറ്റൊരു ബാങ്കിൽ ഉള്ളത്. അതിനാൽ ഓരോ ബാങ്കിലും ഈ നിരക്കിൽ വ്യത്യാസമുണ്ട്, പലിശ നിരക്കിൽ വ്യത്യാസമുണ്ടായിരിക്കും. ബാങ്കുകൾ റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആരംഭിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാങ്കുകളിലെ 5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് മാത്രമേ ഇൻഷുറൻസ് സംരക്ഷണമുള്ളൂ. അതിൽ കൂടുതലുള്ള തുകയ്ക്ക് ഇൻഷുറൻസ് സംരക്ഷണം ലഭിക്കുകയില്ല. അതിനാൽ സാധാരണക്കാർ 10 ലക്ഷത്തിന്റെ ഒരു RD ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കഴിയുന്നതും 2 ബാങ്കിൽ തുടങ്ങുന്നതാണ് നല്ലത്. കാരണം അതിലൂടെ ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷ നമ്മുടെ നിക്ഷേപത്തിന് ഉറപ്പാക്കാൻ സാധിക്കും. പോസ്റ്റ് ഓഫീസുകളിൽ നമുക്ക് റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും. 5.8% നിരക്കിൽ പോസ്റ്റ് ഓഫീസിലെ റെക്കറിംഗ് ഡെപ്പോസിറ്റിന് നമുക്ക് പലിശ വരുമാനം ലഭിക്കുന്നതാണ്. 5 വർഷമാണ് പോസ്റ്റ് ഓഫീസിലെ റെക്കറിംഗ് ഡെപ്പോസിറ്റുകളുടെ കാലാവധി. കുറഞ്ഞത് 100 രൂപ മുതൽ പ്രതിമാസം എത്ര തുകയുടെ നിക്ഷേപം വേണമെങ്കിലും പോസ്റ്റ് ഓഫീസിലെ RDയിൽ നമുക്ക് നടത്താനാകും. പോസ്റ്റ് ഓഫീസുകളിലെ റെക്കറിംഗ് ഡെപ്പോസിറ്റും തികച്ചും 100% സുരക്ഷിതമാണ്. ഏറ്റവും സുരക്ഷിതമായ 10 നിക്ഷേപ മാർഗങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിച്ചത്. ഇത്തരം സ്കീമുകളെ കുറിച്ചെല്ലാം ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാം തന്നെ അറിയാമായിരിക്കും. എങ്കിൽ പോലും ഈ ഒരു സ്കീമുകൾക്കെല്ലാം തന്നെ വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇത്തരം സ്കീമുകളെല്ലാം തന്നെ ഏറ്റവും സുരക്ഷിതമാണ്. നമ്മൾ നിക്ഷേപിക്കുന്ന പണം ഒരിക്കലും നഷ്ടപ്പെടില്ല. മാത്രമല്ല നമ്മൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് കൃത്യമായ ഒരു വരുമാനം അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. അതുതന്നെയാണ് ഈ സ്കീമുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുകൊണ്ടാണ് സാധാരണക്കാർക്ക് ഏറ്റവും അനുയോജ്യമായി അവർ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം ഇത്തരം സ്കീമുകളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് നഷ്ടമാകില്ല, അത് നഷ്ടപ്പെട്ടു പോകില്ല എന്നതാണ് ഈ ഒരു സ്കീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുതന്നെയാണ് ഈ ഒരു സ്കീമിന്റെ ഏറ്റവും വലിയ ആകർഷണീയതയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക. ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.